അഭിനയിച്ച ആദ്യ സിനിമയിലൂടെ തന്നെ മലയാളികൾ ഒരിക്കലും മറക്കാത്ത മുഖമാണ് ഐമ സെബാസ്റ്റ്യന്റേത്. ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ഐമ ഇപ്പോൾ വിവാഹിതയാകാൻ പോകുന്നു. മോഹൻലാലിന്റെ മകളായി മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ എന്ന സിനിമയിലും ഐമ അഭിനയിച്ചിരുന്നു. മുന്തിരിവള്ളികൾ റിലീസ് ചെയ്തിട്ട് 101 ദിവസം ആഘോഷിക്കുന്നതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഐമ തന്റെ ഈ പുതിയ തീരുമാനം പറഞ്ഞത്. കേവലം 2 സിനിമകളിൽ മാത്രം അഭിനയിച്ചതിന് പിന്നാലെ നായികയായിട്ട് ഇങ്ങനെ പാറിപ്പറന്നു നടക്കാനൊന്നും ഐമ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാം എന്ന തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണ് ഐമ ഇപ്പോൾ. ഐമയുടെ ഭാവി വരൻ ആരാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. മുന്തിരിവള്ളികൾ തളർത്തപ്പോൾ തന്നെയാണ് ഐമയുടെ പ്രണയവും തളർത്തത്. മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ കണ്ടെത്തിയ ആളാണ് ഐമയുടെ ഭർത്താവാകാൻ പോകുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാവ് സോഫിയ പോളിന്റെ മകൻ കെവിൻ പോളാണ് ഐമയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇരുവരുടെയും പ്രണയം മനസ്സിലാക്കിയ വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടുകൂടിയാണ് വിവാഹം. ഐമയുടെ പ്രണയം കലർന്ന എന്നാൽ ഒരു അഡ്വഞ്ചർ മാരേജ് ആണെന്നാണ് പറയുന്നത്. മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ എന്ന ചിത്രീകരണത്തിനിടെയാണ് കെവിനുമായി പരിചയപ്പെടുന്നതും ആ പരിചയം പ്രണയത്തിലേക്ക് എത്തുന്നതും. ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലൂടെയാണ് ഐമ സെബാസ്റ്റ്യൻ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയത്. ചിത്രത്തിൽ നിവിൻ പോളിയുടെ അനിയത്തിയായ അമ്മുവിന്റെ വേഷമായിരുന്നു ഐമ അവതരിപ്പിച്ചത്. അമ്മു എല്ലാവരുടെയും ശ്രദ്ധ നേടുകയും ചെയ്തു. ഐമയുടെ 2 സിനിമയാണ് മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ. ചിത്രത്തിൽ മോഹൻലാലിന്റെ മകളുടെ വേഷത്തിലെത്തിയ ഐമ വീണ്ടും എല്ലാവരുടെയും ശ്രദ്ധ നേടി. കൊച്ചുകുട്ടിയുടെ വേഷം ചെയ്തിരുന്ന ഐമയെ എല്ലാവരും ഓമനത്തം തിളങ്ങുന്ന ഒരു കൊച്ചുകുട്ടിയായി തന്നെയാണ് കണ്ടിരുന്നത്. പക്ഷേ ഐമ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചു. വിവാഹിതയാവാൻ പോകുന്നു എന്ന വാർത്ത മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. എന്നാൽ എന്താണ് എൻഗേജ്മെന്റ്, വിവാഹം, ഈ തുടങ്ങിയ കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ക്ലാസിക്കൽ ഡാൻസിൽ ഏറെ താല്പര്യമുള്ള ആളാണ് ഐമ. എന്നാൽ തനിക്ക് സിനിമയിലെ ഹീറോയിൻ ആവുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് ഐമ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഐമ ആദ്യം അഭിനയിച്ച സിനിമ ജേക്കബിന്റെ സ്വർഗരാജ്യമല്ല, ദൂരം എന്ന ചിത്രത്തിലാണ് ഐമ ആദ്യം അഭിനയിച്ചത്. ചിത്രത്തിൽ ഐമയുടെ ട്വിൻ സിസ്റ്ററായ ഐനയും അഭിനയിച്ചിരുന്നു. മക്ബൂൽ സൽമാനായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. എന്നാൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ച ആദ്യ ചിത്രം പക്ഷേ റിലീസ് ആയിരുന്നില്ല. ഐമയുടെ ആദ്യത്തെ ചിത്രത്തിലെ അമ്മു ഗൾഫ് മലയാളികളുടെ ഒരു കഥാപാത്രമായിരുന്നു. ജീവിതത്തിലും ഐമ ദുബായിൽ സ്ഥിരതാമസമാക്കിയ ഒരു മലയാളി കുടുംബത്തിലെ അംഗമാണ്.